എന്ന് വിചാരിച്ചാണ് പലരും ആത്മഹത്യയിലേക്ക് പോകുന്നത്. ആ ഘട്ടത്തിലാണ് വനിതാ കമ്മീഷൻ പോലുള്ള ഒരു സ്ഥാപനം ഈ പാവപ്പെട്ട പെൺകുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തേണ്ടത്. ഞങ്ങൾക്ക് നിങ്ങളുണ്ട്, നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് തണലായി താങ്ങായി ഞങ്ങൾ ഉണ്ടാകുമെന്ന് ആത്മവിശ്വാസം കൊടുക്കേണ്ട ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് ആ സ്ഥാപനത്തിന്റെ സവിശേഷതയെയും ആ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെ തന്നെയും ബാധിക്കുന്ന തരത്തിലാണ്. അതുകൊണ്ട് അവരെ കൊണ്ട് രാജിവെപ്പിക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല തീരുമാനമാണ്. നേരത്തെ ആയിരുന്നെങ്കിൽ കുറെ കൂടെ ഗുണം കിട്ടിയത്. സിപിഎം ചോദിച്ചു വാങ്ങിയതാണ് വലിയ രീതിയിലുള്ള വിമർശനം എന്ന് ഉയർന്നു പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിച്ചു വാങ്ങിയതെന്ന് പറഞ്ഞാൽ ആദ്യം നടത്തിയത് ന്യായീകരണ ക്യാപ്സൂളുകൾ ഇറക്കി അവരെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നുള്ള ശ്രമം നടത്തി നോക്കി. എനിക്ക് യുവജന സംഘടനയായ DYFI വരെ അവരെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഈ പാവപ്പെട്ട പെൺകുട്ടികൾക്കെല്ലാം സപ്പോർട്ട് ചെയ്യേണ്ടതാണ് യുവജന സംഘടനകൾ. എന്നിട്ട് DYFI പോലുള്ള യുവജന സംഘടനകൾ പോലും ഇവർക്ക് ന്യായീകരണവുമായിട്ട് വന്നു. അത് ഈ കേരളത്തിൽ വിലപ്പോവില്ല എന്ന് മനസ്സിലായപ്പോഴാണ് CPM ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. വൈകിയാണെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ഞാൻ നല്ലത് എന്ന് തന്നെ പറയും. വിവാദങ്ങൾക്കൊടുവിൽ MC ജോസഫൈൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിലുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണമാണ് കണ്ടത്. സ്വാഗതാർഹമാണ് തീരുമാനം, നേരത്തെ ആണെങ്കിൽ കുറെ കൂടി നന്നായിരുന്നു എന്നുകൂടി PD സതീശൻ പറഞ്ഞു വെക്കുന്നു.